വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായി ഇടുക്കിയിൽ രണ്ടാം ഘട്ട പവർ ഹൗസിന്റെ സാധ്യത പരിഗണിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി. നിലവിലെ സോളാർ പദ്ധതികൾ വിജയകരമാകുന്നതോടുകൂടി സംസ്ഥാനത്തിന് വൈദ്യുതി സ്വയം പര്യാപ്തത കൈവരിക്കാനാകുമെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. എരമല്ലൂരിൽ കെ എസ് ഇ ബിയുടെ 110 കെവി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വൈദ്യുത മേഖലയ്ക്ക് പുത്തൻ സാധ്യതകൾ തുറന്നു നൽകിക്കൊണ്ടാണ് ചിന്നാർ പ്രോജക്ടിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. മാങ്കുളം പ്രോജക്റ്റും ആരംഭിക്കാൻ പോകുന്നു. ഒപ്പം നിലവിൽ മഴ പെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പവർകട്ട് ഭീഷണി ഒഴിവായിട്ടുണ്ടെന്നും മന്ത്രി എം എം മണി വ്യക്തമാക്കി. സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇന്ത്യയിൽ ആദ്യം പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് കേരളം. എന്നാൽ കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തിൽ 820 കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡിനുണ്ടായത്. 100,000 പോസ്റ്റുകൾ പോയി. 5,000 കിലോമീറ്റർ ലൈൻ നഷ്ടപ്പെട്ടു. 26,00,000 കണക്ഷൻ ഇല്ലാതായി. എന്നാൽ നഷ്ടങ്ങളുടെ കണക്കെടുപ്പുകൾക്കിടയിലും 10 ദിവസം കൊണ്ട് കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നത് ബോർഡിന്റെയും വകുപ്പിന്റെയും കാര്യക്ഷമതയാണ് വിളിച്ചറിയിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം അരൂർ വ്യവസായ മേഖലയ്ക്ക് ആശ്വാസമേകിയാണ് ആലപ്പുഴ എരമല്ലൂരിൽ കെ എസ് ഇ ബിയുടെ പുതിയ സബ്സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 100,000-ലേറെ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പുതിയ കേന്ദ്രം. എരമല്ലൂരിൽ 110 കെവി സബ്സ്റ്റേഷനൊപ്പം ട്രാൻസ്മിഷൻ ലൈനും പ്രവർത്തനം തുടങ്ങി. ജനസാന്ദ്രതയേറിയ ഈ മേഖലയിലെ ഉപഭോക്താക്കൾക്ക് ഇനി വൈദ്യുതി തടസ്സം കൂടാതെ ലഭ്യമാകും. 2015 11.3 കോടി രൂപ ചെലവ് കണക്കാക്കി പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത്. അരൂർ ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിലേക്ക് 3, കുത്തിയതോട് അരുക്കുറ്റി പൂച്ചാക്കൽ സെക്ഷനുകളിലേക്ക് 1 വീതവുമായി ആകെ 6 11 കെവി ഫീഡറുകളാണ് തുടക്കത്തിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ എ എം ആരിഫ് എം പി അധ്യക്ഷനായിരുന്നു. 24 ആലപ്പുഴ.